രാജു എന്ന ഈ കച്ചവടക്കാരന്റെ വാക്കുകളിലെ ആത്മാർത്ഥത അത് നമ്മൾ മനസ്സിലാക്കണം. ചെറിയ ലാഭം, നല്ല സാധനം, ഒരു പരാതിയുമില്ലാതെ കൊടുക്കുക, അത് തന്നെയാണ് ഇവരുടെ ലക്ഷ്യമിടുന്നത്. പരാതിയില്ലാതെ നിങ്ങൾക്ക് തുച്ഛമായ ലാഭം, രണ്ടാൾക്കും വാങ്ങുന്നവർക്കും അവർക്കും ആ തുച്ഛമായ ലാഭത്തിൽ നല്ല സാധനം ലഭിക്കുന്ന ഇടമാണ്. അദ്ദേഹം പറഞ്ഞു കരമനയിലാണ്, നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗത്താണ്. തിരുവനന്തപുരത്തുകാർ ഒരിക്കലും മിസ് ചെയ്യരുത്. നിങ്ങൾക്ക് ഇഷ്ടംപോലെ പച്ചക്കറികൾ, നിങ്ങളുടെ കണ്ണു നിറയെ പച്ചക്കറികൾ ഇവിടെ നിന്ന് വാങ്ങിക്കാം. കരമനയാണ് അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞിരുന്നത്. നമ്മൾ ആറ്റുകാലിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് കരമന പെട്രോൾ പമ്പ് ഉണ്ടല്ലോ, ആ പെട്രോൾ പമ്പിൻ്റെ അടുത്ത് തന്നെയാണ്. എന്താണ് QRS ആണ് പറയുന്നത് ലാൻഡ്മാർക്കായിട്ട്. അപ്പോൾ അതിനടുത്തായിട്ടാണ് ഉള്ളത്. എല്ലാവരും വരിക. കുറച്ച് ദിവസങ്ങളായി നമ്മൾ മീനിലും മുട്ടയിലും ഒക്കെ മാത്രമായിട്ടാണ് ഒതുങ്ങി കഴിയുന്ന നമ്മുടെ വീടുകളിലെ അടുക്കളയിലെ കൂട്ടാനൊക്കെ. പക്ഷേ ഇനി നമുക്ക് സമൃദ്ധമായി പച്ചക്കറികൾ വെച്ച് അടിപൊളിയായിട്ട്, ഇതാ വാവ് വരെയാണ്, വാവിന് നല്ലൊരു സദ്യ ഒരുക്കാൻ വളരെ തുച്ഛമായ വിലയിൽ നിങ്ങൾക്ക് പച്ചക്കറികൾ ഇവിടെ നിന്ന് വാങ്ങാം. എല്ലാവരും വരിക, ഇഷ്ടംപോലെ പർച്ചേസ് ചെയ്യുക, സന്തോഷമായിരിക്കുക. കരമനയുടെ വിജന ഭാഗത്തുള്ള ഈ പ്രോപ്പർട്ടി ഞാൻ സർക്കാർ ഇന്ന് ലീസിനെടുത്തതാണ്. എടുത്ത് ഈ പ്രോപ്പർട്ടിയിൽ ഞാനിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി, എനിക്ക് ഇതുമായിട്ട് ബന്ധമില്ല, ഞാനൊരു കൺസ്ട്രക്ഷൻ എഞ്ചിനീയറാണ്. അപ്പോൾ പോരാഞ്ഞിട്ട് റിലയൻസിൻ്റെ റീജിയൻ ചെയർപേഴ്സൺ, ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റ് ആൻറ്റി നർക്കോട്ടിക് ഓഫ് ഇന്ത്യയുടെ ചെയർമാനാണ്. ഇങ്ങനെ കുറേ പദവികൾ വഹിക്കുന്നുണ്ട്. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് എൻ്റെ പ്രിയങ്കര സുഹൃത്തിന് ഇത് നടത്തുവാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് നേരിട്ട് തന്നെ പച്ചക്കറി വളരെ തുച്ഛമായ വിലയ്ക്ക് തമിഴ്നാട്ടിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്നും മൈസൂരിൽ നിന്നും നല്ല പച്ചക്കറികൾ, ശുദ്ധമായ പച്ചക്കറികൾ ഇറക്കി തുച്ഛമായ വിലയ്ക്ക് വളരെ ലാഭം, ചെറിയ ലാഭം എടുത്തുകൊണ്ട് പച്ചക്കറി നൽകുവാനുള്ള ഒരു പ്രസ്ഥാനമാണ് TC വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് എന്ന് കരമനയിൽ ഞങ്ങൾ തുടങ്ങിയത്. അത് വളരെ ഇന്നലെ തന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ ജനങ്ങൾ അത് ഏറ്റെടുത്തു, നമ്മുടെ പ്രസ്ഥാനത്ത് വരികയും മറ്റു കടകളിൽ നിന്നുള്ള വിലയെ താരതമ്യം ചെയ്തപ്പോൾ വളരെ തുച്ഛമായ വിലയെന്ന് മനസ്സിലാക്കുകയും ഒരു ഉച്ചയോടുകൂടി തന്നെ എല്ലാ മൊത്ത വ്യാപാരികളും വന്ന് തന്നെ ഇവിടെ ഇരുന്ന സാധനങ്ങൾ മാക്സിമം വാങ്ങിക്കൊണ്ട് പോയി. പക്ഷേ നമ്മൾ മൊത്ത വ്യാപാരികളെക്കാൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് സാധാരണക്കാരെ ആൾക്കാർക്ക് മിതമായ വിലയിൽ പച്ചക്കറി നൽകുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പച്ചക്കറി കട തുടങ്ങിയിട്ടുള്ളത്. വലിയ തുച്ഛമായ ലാഭം വലിയ ബിസിനസ് എന്ന ഒരു ലക്ഷ്യമാണ് നമ്മൾ മുന്നിലുള്ളത്. അതുകൊണ്ടാണ് ഈ പരിപാടി ഞങ്ങളിവിടെ ആസ്വദിച്ചത്. എന്തായാലും ഈ നാട്ടിൽ എല്ലാവരും ഇന്നലെ തന്നെ ഞങ്ങളെ ഏറ്റെടുത്തു എന്നുള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. എൻ്റെ പേര് രാജു ആണ്. എൻ്റെ അച്ഛൻ്റെ കാര്യത്തിൽ ഈ ചെയ്യുന്ന തൊഴിലാണ്. ഞാൻ 35 വർഷമാണ് ഈ തൊഴിൽ ചെയ്യാൻ തുടങ്ങിയിട്ട്. 35 വർഷമായി വന്നിട്ട് ഇത്രയും കച്ചവടം 8-10 കടവട ഉണ്ട് തമിഴ്നാട്ടിലെയും ഉണ്ട്. ഇത് 11-ാമത് ഒരു കടയാണ് ഞാൻ തുടങ്ങിയത്. ഇത്രയും കട തുടങ്ങിയപ്പോൾ ഇന്നലെ തന്നെ ഇവിടെ ഉൾക്കടായത് ആയി. ഈ സാധനം മേശം വില കുറച്ചാണ് ഞാൻ കൊടുക്കുന്നത്. ഈ വർണ്ണം വാങ്ങിക്കാൻ വർണ്ണം ഒരു പരാതി പറയാൻ പാടില്ല. അത് എനിക്ക് ഈ പരാതി പറയാൻ നല്ല ഇവിടെ പിടിച്ചു പോരുകയോ അങ്ങനെ ഒന്നും പറ്റിപ്പൊന്നുമില്ല. നല്ല കടയാണ്. ആൾക്കാർ ഒന്ന് വന്ന് സംസാരിച്ച് ഇന്ന് വാങ്ങിക്കുന്നവർ നാളെയും വരണം. അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. വിലയിൽ വില തർക്കമൊന്നുമില്ലാതെ എനിക്ക് വളരെ ചിന്ന ലാഭമായിട്ടാണ് കൊടുക്കുന്നത്. നമസ്കാരം. നമ്മുടെ ഈ വ്യാപാരി നമ്മുടെ കരമന ഭാഗത്ത് വന്ന് ചെയ്യുന്നതാണ്. എല്ലാ സാധനങ്ങളും ചാരയും കാട്ടിയും വളരെ വില കുറച്ച് കൊടുക്കുന്ന ഒരു കച്ചവടക്കാരനാണ്. അദ്ദേഹത്തിന് നമ്മൾ ഫുൾ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ഓണത്തിനായാലും ഇപ്പോൾ വരുന്ന മറ്റന്നാൾ അടുത്ത വാവിനായാലും സാധനങ്ങൾ വളരെ വില കുറവ്. വെളിയിൽ അന്വേഷിക്കുക. ഉള്ളി 25 രൂപയാണ്, ഇവിടെ 20 രൂപയുള്ളൂ. രസകളി പഴം 60 രൂപ വിലയുള്ള സാധനം 70 രൂപ വിൽക്കുന്നത്, അവിടെ 60 രൂപ വില 10 രൂപ. അപ്പം അങ്ങനെ ചെറിയ ലാഭമെടുത്ത പുള്ളി ജീവിക്കുന്നത്. ഓറഞ്ച് നിറത്തിലുള്ള സാരിയൊക്കെ കൊടുത്തൊരു ചേച്ചി വളരെ സന്തോഷത്തോടെ നിന്ന് പച്ചക്കറി സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനടുത്തോട്ട് ചെന്നപ്പോഴാണ് മനസ്സിലായത് ഈ ബേസിൻ നിറയെ തക്കാളിയാണ്. ചേച്ചി തക്കാളി കണ്ട സന്തോഷത്തിന് കുറേ നാളായെന്ന് വീട്ടിലെ തക്കാളി എന്നൊരു സാധനം കിട്ടിയിട്ട്, അതുകൊണ്ട് കുറേ നാളായതുകൊണ്ട് ഇഷ്ടംപോലെ തക്കാളി പർച്ചേസ് ചെയ്യാണ്. ചോദിക്കാം നമുക്ക് ചേച്ചിയോട്. നല്ല ലാഭമാണ് സാധനങ്ങളെല്ലാം. അതായത് തക്കാളി നല്ല തക്കാളിയാ. അതായത് അതെ അതെ, ഏറ്റവും വില കുറവ്. കാരണം ഇത് 140 രൂപ വെടിയിലുണ്ട്. ഞങ്ങളുടെ ഇവിടെയൊക്കെ 140 ആണ്, ഇവിടെ 100 രൂപയേ ഉള്ളൂ. അതെ അതെ, നല്ല തക്കാളി. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചോണം. ബേബി ചേച്ചി പറയാണ് ഇവിടെ 100 രൂപയ്ക്ക് തക്കാളി, നല്ല തക്കാളി ഇഷ്ടംപോലെ കിട്ടുന്നുണ്ടെന്ന്. അപ്പോൾ ഇങ്ങോട്ട് പോരുക, തക്കാളി ഇഷ്ടംപോലെ കിട്ടും. നമുക്ക് പുറത്ത് തക്കാളിയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ ബേബി ചേച്ചി ഇന്ന് മുതൽ തക്കാളി കൊണ്ടുള്ള രസം, പിന്നെ സാമ്പാറിലിടാം, അവിയലിലിടാം. അതെ, സാധാരണ ഞാൻ ചാലയിൽ പോയിട്ടാണ് സാധനം എടുക്കാറുള്ളത്. അപ്പോൾ ഇന്നലെ ഞാൻ ചാലയിൽ പോയപ്പോഴത്തേക്കും ഭയങ്കര വിലയാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മുടെ കൈക്ക് അത് ഒതുങ്ങുന്നതല്ലേ മേടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ഇത് ഈ കട കാണുന്നത്. ഞാൻ ഇവിടെ കയറിയപ്പോഴത്തേക്ക് എനിക്ക് 100 രൂപയ്ക്ക് പച്ചക്കറി കിറ്റ് കിട്ടി. ഞാൻ 200 രൂപയ്ക്ക് ചാലയിൽ നിന്ന് മേടിച്ചപ്പോലും അത്രയും കിട്ടത്തില്ല. പിന്നെ അതിനേക്കാളും എനിക്ക് അഡ്വാൻറ്റേജ് ആയി തോന്നിയത്, നമുക്ക് വണ്ടി പാർക്കിംഗ് സൗകര്യം ചാലയ്ക്കകത്തില്ല. രണ്ട്, ലേഡീസിന് സേഫ് അല്ല. പല കാരണങ്ങൾ കൊണ്ടും ചാലയ്ക്കകത്ത് പോകുമ്പോഴുള്ള ചെറിയ ബുദ്ധിമുട്ടുകളെല്ലാം ഞങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പാർക്കിംഗ് സൗകര്യമുണ്ട്, പിന്നെ മെയിൻ റോഡ് സൈഡാണ്.
ഇരുപത്തി നാല് മണിക്കൂർ ആൾക്കാരുള്ളതാണ്. നല്ലൊരു സ്ഥലമാണ്. എപ്പോഴും ലേഡീസിന് ഒറ്റയ്ക്ക് വന്ന് പർച്ചേസ് ചെയ്യാൻ ആരും വേണ്ട. ഇവിടെ ഒരു ധൈര്യപരമായിട്ട് പോവാം. ചാലിൽ ഒരു വെള്ളരിക്ക ചാലയിൽ 80 രൂപയാണ്, ഇവിടെ 40 രൂപയുള്ളൂ. ഈ പൈനാപ്പിൾ അവിടെ 90 രൂപയാണ്, ഇവിടെ 50 രൂപയുള്ളൂ. ഇത്രയും ഡിഫറൻസ് ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ വളരെ ഹാപ്പിയാണ്. അടുത്താണ് വന്ന് വാങ്ങാൻ. ആർക്ക് വേണോ വരാനും പാർക്കിങ്ങിന് എല്ലാ സൗകര്യമുണ്ട്. എല്ലാ സാധനവും വില കുറവാണ്. നല്ല ഫ്രഷ് സാധനം കിട്ടുന്നുണ്ട്. വല്ല ബോർഡ് വെച്ചിട്ടുണ്ട്. ചാലയിൽ നിന്ന് തൂക്കത്തിൽ പ്രശ്നമുണ്ട്. തൂക്കം മെയിനായിട്ട് തൂക്കത്തിൽ പ്രശ്നമുണ്ട്. ആള് കണ്ട കച്ചവടമാണ്. ഇവർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ബോർഡിൽ വില എഴുതി വെച്ചിട്ടാണ് ഇവിടെ കച്ചവടം നടക്കുന്നത്. നമ്മൾ ഈ അടുത്ത ദിവസം അത്തരത്തിലൊരു നിയമം പുറത്തു വന്നിരുന്നു, അതിവിടെ പാലിക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞല്ലോ ഈ പൈനാപ്പിളിൻ്റെ കാര്യം, 80 രൂപയ്ക്ക് ചാലയിൽ വാങ്ങിക്കുന്ന പൈനാപ്പിൾ ഇവിടെ 30 രൂപയാണ്. നമുക്ക് കാണാം ഇപ്പോൾ ഇതുവഴി പോകുന്ന യാത്രക്കാർ പലരും ഇതെന്താണ് ഇവിടെ ഇവിടെ എന്തോ ഒരു ആഘോഷമാണല്ലോ എന്ന് പറഞ്ഞ് നോക്കുമ്പോഴാണ് ഇവിടെ പച്ചക്കറിയുടെ ആഘോഷം. അവിടെ എല്ലാവരും വണ്ടി നിർത്തി. ഇപ്പോൾ തന്നെ ഞങ്ങളൊരു 4-5 പേരെ കണ്ടു പോകുന്ന വഴിയിൽ ഇത് കണ്ട് മനസ്സിലാക്കി വണ്ടി നിർത്തി വന്ന് ഇഷ്ടം പോലെ പച്ചക്കറി വാങ്ങിക്കൊണ്ട് പോകുന്നവർ. അതുകൊണ്ട് ആരും മിസ്സാകരുത്. എല്ലാവരും തിരുവനന്തപുരത്തുകാർ ഇവിടെ വരിക, പച്ചക്കറി വാങ്ങുക, നമ്മുടെ കർക്കിടക വാവ് സമൃദ്ധമാക്കുക.